നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നിരുപമദീപാങ്കുരം സകല ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ് മഹാലക്ഷ്മി അങ്ങനെയുള്ള ദേവി താൻ എവിടെയാണ് സ്ഥിരമായി വസിക്കുന്നതെന്ന് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുമായവരുടെ അടുത്ത് താൻ സ്ഥിരമായി വസിക്കുന്നു അവരെ പുത്രരെ പോലെ പാലിക്കുകയും ചെയ്യുന്നു എന്നാണ് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നത് മധുരമായി സംസാരിക്കുന്നവരും സ്വകർത്തവ്യങ്ങൾ നിർവഹിക്കുന്നവരും ക്രോധഹീനരും ഭഗവത് പാരായണരും കൃതജ്ഞരും ജിതേന്ദ്രിയരും അവരുടെ അടുത്ത് താൻ നിരന്തരം വസിക്കുന്നു വൃദ്ധരെയും ഗുരുജനങ്ങളെയും സേവിക്കുന്നവരും ആത്മവിശ്വാസികളും ക്ഷമാശീലരുമായവരുടെ അടുത്ത് താൻ വസിക്കുന്നു തുടങ്ങിയ വാക്കുകളിലൂടെ ലക്ഷ്മി ദേവി താൻ ധർമ്മശീലരുടെ അടുത്താണ് വസിക്കുന്നത് എന്ന് പറയുന്നു ആചാരാത് പ്രാപ്യതേ സ്വർഗം ആചാരാത് പ്രാപ്യതേ സുഖം ആചാരാത് പ്രാപ്യതേ മോക്ഷം ആചാരാത് കിം ന ലഭ്യതേ എന്നാണ് നാരദപുരാണത്തിൽ ധർമാചരണത്തെക്കുറിച്ച് പറയുന്നത് ധർമാചരണം കൊണ്ട് സ്വർഗം ലഭിക്കുന്നു ആചാരനിഷ്ഠ കൊണ്ട് സൗഖ്യങ്ങൾ ലഭിക്കുന്നു സദാചാരം മോക്ഷം ലഭിക്കുന്നു ആചാരം കൊണ്ട് എന്തും നേടാൻ സാധിക്കുമെന്നാണ് നാരദ മഹർഷി പറയുന്നത് തുടർന്ന് കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം ഇന്ദ്രിയ ദശകമും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ുമുണ്ടല്ലോ നാമം എന്നിവറ്റിംഗൽ നിന്നു വേറൊന്നു ജീവനത്തും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ഇനി രാമായണ ദർശനം ക്ഷേത്രത്തിന് ഭൂമിയെന്നും ശരീരമെന്നും അർത്ഥമുണ്ട് ഭൂമിയിൽ എന്ത് വിതയ്ക്കുന്നുവോ അതനുസരിച്ചുള്ള ഫലം ലഭിക്കും അതുപോലെ ശരീരം കൊണ്ട് എന്ത് കർമ്മം ചെയ്യുന്നു അതിനനുസൃതമായ ഫലമായിരിക്കും ലഭിക്കുന്നത് അത് മനസ്സിലാക്കി വേണം ജീവിക്കാനെന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് ഉപദേശിക്കുന്ന സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് വേദസാരം എന്ന് പറയാവുന്ന ഉപദേശമാണ് അവിടെ മായാപ്രഭാവം അതിനാൽ ഉളവാവുന്ന സംസാരം അത് കേവലം സ്വപ്ന സ്വപ്നസദൃശം മാത്രം എന്നുപദേശിച്ചു തുടർന്ന് ഉപാധികളെക്കുറിച്ചും മറ്റും പറയുന്ന ഭാഗമാണ് ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തുകണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ക്ഷേത്രം ക്ഷേത്രജ്ഞൻ ഇവയെ വേർതിരിച്ച് ഉപദേശിക്കുകയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ശരീരം തന്നെ ശരീരത്തിൻ്റെ മറ്റൊരു പേരാണ് ക്ഷേത്രം ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് ഗീതയിൽ പറയുന്നതും ഈ സന്ദർഭത്തിൽ ശ്രദ്ധേയമാണ് ഇപ്പം എന്താണ് ക്ഷേത്രം ഇന്ദ്രിയദശകവും പത്തിയങ്ങളും അതായത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഹങ്കാരവും ബുദ്ധിയും മനസ്സും ചിത്തവും മൂലപ്രകൃതിയും എല്ലാം ചേർന്നതിന് പറയുന്ന പേരാണ് ക്ഷേത്രം ഇപ്പം പഞ്ചഭൂതാത്മകമായതും ഭൂതവികാരങ്ങളും ഇവയുടെ ചർച്ചയ്ക്കാണ് എന്ന് പറയുന്നത് ഇവിടെ കേവലം ഭൂതസംഘാതം എന്ന് മാത്രം മനസ്സിലാക്കരുത് ഭൂതസംഘാതങ്ങളും അവയുടെ വികാരങ്ങളും ചേർന്നതാണ് ക്ഷേത്രം അതിലെന്തിന് ഇച്ഛ ദ്വേഷം സുഖം ദുഃഖം സംഘാത ചേതന ധൃതി ഇതൊക്കെ നമ്മൾ ഈ ക്ഷേത്രം ക്ഷേത്രമെന്നുള്ളതിൽ ചേർത്ത് പറയണം ഏതായാലും ശരീരസംഘാതമാണ് ക്ഷേത്രം അതുകൊണ്ട് പറയുന്നു ഇതിന് ദേഹം എന്നും പറയുന്നു സാമാന്യമായിട്ട് നമ്മൾ ലോകത്തിൽ ദേഹം എന്നാണ് അധികം പറയുന്നത് ശരീരം ദേഹം എന്നൊക്കെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ കൃഷിഭൂമി അഥവാ വയൽ എന്നൊക്കെ അർത്ഥം ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ എങ്ങനെയാണോ എന്താണോ വിതയ്ക്കുന്നത് വളരാനുള്ള സാഹചര്യം കൊടുക്കുന്നത് അതാണ് വളർന്ന് പാകത്തെ ചെയ്യുന്നത് ഫലത്തെ തരുന്നത് ഇതേപോലെ ഈ ശരീരം ഉപയോഗിച്ച് നമ്മൾ ഏത് തരം കർമ്മം എന്ത് ചെയ്യുന്നുവോ അതിനനുസരിച്ച് ഫലം വന്നു ചേരും ഇതാണ് ക്ഷേത്രം എന്ന് പേര് ഈ ശരീരത്തിന് കൊടുക്കാൻ അടിസ്ഥാന കാരണം ഇതൊരു വയലിന് സമാനമാണ് ഇത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കേണ്ടതാണ് ഇതിന് തന്നെയാണ് ദേഹം എന്ന് പറയുന്നത് ശരീരം എന്ന് പറയുന്നത് ഇവിടെ ദേഹം എന്നുള്ള വാക്കാണ് ഇവിടെ പ്രയോഗിച്ചത് ദേഹം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് അതിനർത്ഥം ഒന്ന് ദിഹ് ഉപചയേ എന്നുള്ള ധാതുവിനനുസരിച്ച് പറഞ്ഞാൽ വളരുന്നത് അത് ദേഹം ഇപ്പം വളരുന്നതൊക്കെ തളരും സാമാന്യ നിയമമാണ് വളർന്നാൽ തളരുമെന്നുറപ്പാണ് തളർച്ചയില്ലാത്ത ഒരു വളർച്ചയില്ല അത് ലോക നിയമമാണ് നമുക്ക് ലംഘിക്കാൻ കഴിയില്ല അപ്പോൾ വളർന്ന് തളരുന്നത് എന്തോ അത് ദേഹം മറ്റൊരർത്ഥം ദഹ്യതേ ഇത് ദേഹം ദഹിച്ചു പോകുന്നത് കത്തി വെണ്ണീറായി പോകുന്നത് അതാണ് ദേഹം അതിനെ തന്നെ നമ്മൾ ശരീരം എന്ന് പറയാറുണ്ട് എൻ്റെ ശരീരം എന്തിനാ എൻ്റെ ശരീരം മനോഹരമാണ് സുന്ദരമാണെന്നൊക്കെ പറയാറുണ്ട് ശരീരം എന്ന് പറഞ്ഞാൽ ഷീര്യതേ ഇത് ശരീരം നശിച്ചു പോകുന്നത് എന്തോ അതാണ് ശരീരം വാക്കിൻ്റെ അർത്ഥം നശിച്ചു പോകുന്നത് അപ്പം ക്ഷേത്രം ശരീരം ദേഹം ഇതൊക്കെ പര്യായ പദങ്ങളാണ് എന്നാൽ ഇവറ്റിങ്കൽ നിന്ന് തീർത്തും വേർപെട്ടതാണ് ജീവൻ ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവഭാവത്തെ കാണുന്നു എപ്രകാരമാണോ കണ്ണാടിയുമായി ബന്ധപ്പെട്ട് കണ്ണാടിയിൽ പ്രതിഫലിത സൂര്യനെ കാണുന്നത് എന്നാൽ സൂര്യൻ ഭിന്നനാണ് ഇതുപോലെ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രജ്ഞഭാവം പ്രകാശിക്കുമ്പോൾ ജീവാത്മഭാവം പ്രകാശിക്കുമ്പോൾ പറയുകയാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് തീർത്തും ഭിന്നനാണ് ജീവൻ അത് വേർതിരിച്ച് മനസ്സിലാക്കണം നിർണയം യാതൊരു സംശയവും ഇല്ല ദേഹത്തിൽ നിന്ന് തീർത്തും വിലക്ഷണനാണ് ഭിന്നനാണ് ജീവൻ അപ്പോൾ എന്താണ് ജീവൻ്റെ സ്വരൂപം നേരത്തെ പറഞ്ഞ കണ്ണാടിയുടെ ദൃഷ്ടാന്തം തന്നെ ഒന്നുകൂടി പറഞ്ഞാൽ കണ്ണാടിയിൽ പ്രതിഫലിച്ചിരിക്കുന്ന സൂര്യഭാവം അതായത് സൂര്യൻ്റെ പ്രതിഫലനം പ്രതിബിംബിത സൂര്യനെന്ന് നമുക്ക് വിളിക്കാം ഈ പ്രതിബിംബിത സൂര്യന് കണ്ണാടിയുടെ സവിശേഷതകളുണ്ടാവും കണ്ണാടിയുടെ ആകൃതിക്കനുസരിച്ച് സൂര്യൻ്റെ ആകൃതിക്ക് മാറ്റമുണ്ടാവും കണ്ണാടിയുടെ വർണ്ണത്തിനനുസരിച്ച് സൂര്യൻ്റെ വർണ്ണത്തിന് മാറ്റം ഉണ്ടാവും എന്നാൽ ആ പ്രതിഫലിത സൂര്യന് സ്വതവേ സ്വതേ വ്യക്തിത്വമില്ല എന്നും അത് കേവലം ഔപാധികനാണെന്നും അപ്പോൾ സ്വതേ ആർക്ക് സൂര്യന് ആ സൂര്യനാകട്ടെ ഈ പ്രതിഫലിത സൂര്യൻ്റെ യാതൊരു സവിശേഷതയും ഇല്ലാതാകും ഇതേപോലെ ശരീരം ജീവഭാവം ആ ജീവഭാവത്തിൻ്റെ ശരിയായ ഭാവമെന്ത് സ്വരൂപമെന്ത് എന്ന് ചിന്തിക്കുമ്പോൾ പരമാത്മാ നിശ്ചലൻ നിരാമയൻ അത് പരമാത്മാവാണ് നിശ്ചലനാണ് നിരാമയനാണ് ഇപ്രകാരം മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ ക്ഷേത്രജ്ഞം ചാപ്പി മാംവിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന് ഗീതാവാക്യം അനുസന്ധാനം ചെയ്യാം ഹേ അർജുന എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞൻ ഞാനാകുന്നു അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളാകുന്ന ശരീരങ്ങളിലും ജീവാത്മഭാവത്തിൽ കുടികൊള്ളുന്നത് പരമാർത്ഥത്തിൽ ഏകമായ അദ്വിതീയമായ ആത്മാവാകുന്നു ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഇതാണിവിടെ ഉപദേശിക്കുന്നത് അപ്പോൾ എങ്ങനെ തിരിച്ചറിയും അതിനുള്ള വിവേകമാർഗം എന്തൊക്കെ അത് ക്രമമായി നമുക്ക് പഠിക്കാം അടുത്ത വളരുന്നതും തളരുന്നതും ശരീരത്തിൻ്റെ അവസ്ഥയാണ് ദഹിക്കുന്നതാണ് ശരീരം നശിക്കുന്നതാണ് ശരീരം ഇതിൽ നിന്നും തീർത്തും ഭിന്നമാണ് ജീവൻ ജീവൻ്റെ ഗതിയെക്കുറിച്ചുള്ള കൂടുതൽ ഭാഗങ്ങൾ നാളെ കേൾക്കാം മറ്റുള്ളവർക്ക് കൂടി നന്മ ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ജീവിതം മനസ്സുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുന്നതും അവരോട് ചെയ്യുന്ന നന്മയാണ് നന്മയുടെ ചിന്ന മാനുഷിക ഭാവങ്ങളെ കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി പ്രണവാമൃതാനന്ദപുരി സംസാരിക്കുന്നത് എന്നോട് ഒരു അമ്മയുടെ ഒരു ഭക്തൻ പറഞ്ഞു സ്വാമിജി വളരെ വിഷമം ഉണ്ടായ ഒരു ദിവസമാണ് എന്താണ് എന്തുപറ്റി അപ്പോൾ ഇയാളുടെ മുഖം എല്ലാം വല്ലാതെ വിഷമിച്ചിരിക്കുന്നു ചെറുതായിട്ട് കണ്ണുനീരൊക്കെ വരുന്നുണ്ട് രാവിലെ നടക്കാൻ പോയപ്പോൾ ഒരു ഒമ്പത് മണിക്കൊക്കെ നടക്കാൻ പോയപ്പോൾ ഒരു ചെറിയ ആട്ടിൻ കുട്ടിയെ നീളമുള്ള കയറിൽ കെട്ടിയിട്ടിരിക്കുന്നു മേയാനായിട്ട് കെട്ടിയിരിക്കുന്നു അവിടെ അടുത്തൊരു ഇറച്ചിക്കടയുണ്ട് അയാൾ നടത്താൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഇറച്ചി അവിടെ തൂങ്ങി കിടക്കുന്നതാണ് കാണുന്നത് എത്രയോ ദിവസങ്ങളാ മനുഷ്യൻ്റെ മനസ്സ് വളരെ കലുഷിതമായിരുന്നു അങ്ങനെ നന്മയുള്ള ആൾക്കാർ ഇന്നും ഉണ്ട് ഈ നന്മയെ നമ്മൾ വളർത്തിക്കൊണ്ടേയിരിക്കണം എന്നാണ് അമ്മ പറയുന്നത് ഈ നന്മ വളർന്നു 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 വന്നു കഴിഞ്ഞാൽ അത് ആനന്ദത്തിൽ അവസാനിക്കും അതുകൊണ്ടാണ് അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ അങ്ങനെ ഒരു പാട്ട് എഴുതിയത് വർത്തമാന ജീവിതം സുവർധമാനമാക്കണം ഓരോ കർമ്മങ്ങളും നമ്മളുടെ ആന്തരികമായ സന്തോഷത്തെ കൂട്ടുന്നതായിരിക്കണം കുറയ്ക്കുന്നതാവരുത് അതെപ്പോഴും ശ്രദ്ധിക്കുക അത് ശ്രദ്ധിക്കുന്നതിനെയാണ് അമ്മ ബോധം എന്ന് പറയുന്നത് അമ്മ ഈയിടെ ഒരുപാടുപയോഗിക്കുന്നൊരു വാക്കാണ് ബോധം ബോധം ശ്രദ്ധയോടു കൂടി ജീവിക്കുക ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം അടുത്ത നിമിഷം എനിക്ക് സന്തോഷം തരുമോ ദുഃഖം തരുമോ ഈ ശ്രദ്ധയാണ് എന്ന് പറയുന്നത് ഈ ശ്രദ്ധ വളർന്നു 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 വന്നാൽ അത് ബോധമായിട്ടും ആനന്ദമായിട്ടും തീരും യാതൊരു സംശയവുമില്ല ഇല്ല ഇതിനു വേണ്ടിയാണ് വാസ്തവത്തിൽ നമ്മൾ ഹോളിയും ശിവരാത്രിയും നവരാത്രി ഒക്കെ ആഘോഷിക്കുന്നത് പ്രഹ്ലാദൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് ഹോളികയ്ക്ക് ഒരു പ്രത്യേകതരം വസ്ത്രം ഉണ്ടായിരുന്നു അത് അഗ്നിദേവൻ കൊടുത്താണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെയാണ് കഥ പൗരാണികമായൊരു കഥയാണ് ഈ വസ്ത്രമണിഞ്ഞുകൊണ്ട് ഹോളിക അഗ്നിയിലിരുന്നാൽ ഒന്നും സംഭവിക്കത്തില്ല കത്തിച്ചാമ്പലാവില്ല ഹോളിക ഹിരണ്കശിപുവിൻ്റെ സഹോദരിയാണെന്ന് പറയപ്പെടുന്നു ചുരുക്കത്തിൽ പ്രഹ്ലാദനെ അഗ്നിയിൽ ദഹിപ്പിക്കാൻ വേണ്ടി ഹോളിക ഏർപ്പാട് ചെയ്തു ഹോളിക വസ്ത്രവും അണിഞ്ഞ് കുട്ടിയെ കൊണ്ട് പ്രഹ്ലാദനേയും കൊണ്ട് അഗ്നിയിൽ പോയിരുന്നു പ്രഹ്ലാദനൊന്നും പറ്റിയില്ല ഹോളിക വെന്തുച്ചാമ്പലായി അവിടെ ഇച്ചിരി ബുദ്ധി ഇല്ലാതായിപ്പോയി ഒരാൾ മാത്രം ഇരുന്നാൽ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് അവർ പ്രഹ്ലാദനം കൊണ്ടിരുന്നു ഈ ബുദ്ധിയിൽ ആ പ്രത്യേക നിമിഷം ഈ കാലവിഷയം ആരുണ്ടാക്കുന്നു ചിന്തിക്കേണ്ട വിഷയമാണ് ആ ഒരു പ്രത്യേക നിമിഷത്തിൽ ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല ഹിരണ്യകശിവും ഹോളി ആ ബുദ്ധിയിലെ കാലുഷ്യം ഈ പ്രത്യേക സന്ദർഭത്തിൽ ആരുണ്ടാക്കി അവിടെ ഒരു മറ ആരിട്ടു അതുകൊണ്ടാണ് ഒന്നും നമ്മുടെ കയ്യിലല്ല എന്ന് പറയേണ്ടി വരുന്നത് ആരോ നിയന്ത്രിക്കുന്നു അനന്തമജ്ഞാതം അവർണ്ണനീയം കർമ്മത്തിൻ്റെ ഫലം ആഗ്രഹിച്ചുകൂടാ കർമ്മണ്യവ അധികാരസ്ഥേ മാ ഫലേഷു ഭഗവത്ഗീതയാണ് കർമ്മത്തിൻ്റെ ഫലം ആഗ്രഹിച്ചുകൂടാ എന്ന് എന്തുകൊണ്ട് പറയുന്ന മക്കളെ അമ്മ ചോദിച്ചതാണ് കുറേ അന്തേവാസികൾ ബ്രഹ്മചാരികൾ ബ്രഹ്മചാരിണികളൊക്കെ നല്ല ആൻസേഴ്സൊക്കെ പറഞ്ഞു എന്തായിരിക്കും അതിൻ്റെ കാരണം കർമ്മത്തിൻ്റെ ഫലം ആഗ്രഹിച്ചുകൂടാ ഒരു സിമ്പിൾ ലോജിക്ക് എന്താണ് കർമ്മഫലം നമ്മളെ അല്ല അതുതന്നെ ഫലം എങ്ങനെ വരും എന്നൊരാൾക്ക് താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലം വരുത്തിയിട്ടുള്ള ആരെങ്കിലും ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ ഒരാളുമില്ല താൻ ഉദ്ദേശിക്കുന്നതിനോട് അടുത്തൊക്കെ വരാമെന്നേ ഉള്ളൂ പക്ഷേ കർമ്മഫലം തീരുമാനിക്കുന്നത് ഈശ്വരനാണ് അതുകൊണ്ടാണ് അമ്മ പറയുന്നത് കർമ്മം ചെയ്യാനേ നമുക്ക് അധികാരമുള്ളൂ കർമ്മഫലത്തിൽ അധികാരമില്ല കാരണം കർമ്മഫലം നമ്മളുടെ കയ്യിലല്ല എന്തായാലും ഈ പ്രഭാഷണം തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അതിനു മുമ്പ് എനിക്ക് ഒരു ഘട്ടത്തിൽ ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രയാസം ഉണ്ടായി പ്രയാസം മറ്റൊന്നുമല്ല ഒരു അമേരിക്കൻ ടൂറിൽ എനിക്ക് അമ്മയുടെ കൂടെ പോകാൻ വലിയ ആഗ്രഹമായിരുന്നു എന്തുകൊണ്ടോ ആ ടൂറിൽ എനിക്ക് പോകാൻ പറ്റിയില്ല പല കാരണങ്ങളുണ്ടായിരുന്നു പോകാൻ പറ്റിയില്ല അന്ന് ഞാൻ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നിന്ന് അമൃതപുരിയിലെത്തി അമൃതപുരിയിലെത്തിയിട്ട് രാത്രിയായി ഒരു പത്ത് മണി പത്തര മണിയായപ്പം വല്ലാത്ത നിശബ്ദത മൂടിയ അന്തരീക്ഷം ഒരു ശബ്ദവും കേൾക്കാനുമില്ല അമ്മയുള്ളപ്പോഴത്തെ ഉത്സവ പ്രതീതി ഒന്നുമില്ല പലതും കുറച്ച് വിഷമത്തിലൊക്കെയാണ് അമ്മയോട് ഇല്ലാത്തത് കൊണ്ട് കുറേ ആൾക്കാരൊക്കെ തപസിലാണ് എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായി സാധാരണഗതിയിൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഈ വിഷമങ്ങളൊക്കെ അഞ്ച് മിനിറ്റിൽ കൂടുതൽ നിൽക്കാറില്ല എന്തായാലും ഞാൻ വെളിയിലിറങ്ങി പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറി ചെറിയ പൂനിലാവൊക്കെ വന്നു ഒരു 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 കാരണവുമില്ലാത്ത ഒരു എന്തൂസിയാസം എനിക്ക് വന്നു ഇപ്പം എൻ്റെ ആ ശോകം കുറച്ചൊരു വേദാന്തമായിട്ട് മാറി അന്ന് ഞാനൊരു പാട്ട് എഴുതി ആ പാട്ട് അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് അത് ഞാനൊന്ന് പാടാൻ നോക്കുകയാണ് എന്തിനുശോകം മനസ്സേ നിജഭാവം അതല്ല എന്തിനു ശോകം മനസ്സേ നിജഭാവം അതല്ല സാന്ദ്രസുഖാമൃത സമ്രജ്യത്തിൻ ഏകാധിപതി നെയ്യൂർക്കൂ മാറ്റം വെറുമൊരു മാറാ നിയമം മാറാപ്പൊരുളിനെ നീ വെറും ഒരു മറ നിയമം മാറാപ്പൊരുളിനെ നീ പുണരു മരുവിൽ സലില ഭ്രാന്തി കണക്കേ മായ കൃത്തമേ എന്തിനു ശോകം മനസ്സേ നിജഭാവം അതല്ല ആന്ധ്യമകത്തുക മനസ്സി അഖിലവും ആത്മാവാണെന്ന് അറിയോ അറിവിൻ ശ്രീമുഖ ഭദശിക്കൂ അറിവാണക്കമേ നി മനസ്സിജഭാവം അതല്ല നിജഭാവം അതല്ല ഓം നിത്യം നമോ തുടർന്ന് ദീപാരാധന ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം